ജി എസ് വി ചാനലിന്റെ കയ്യൊപ്പ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇരുപത്തിമൂന്ന് വർഷത്തോളമായി ജനസേവനത്തിനും കലാ സാംസ്കാരിക പ്രവർത്തനത്തിനും മുന്നോടിയായി നിൽക്കുന്ന പ്രിയപ്പെട്ട കനകദാസാണ് എൻ്റെ കൂടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. കനകദാസേ നമസ്കാരം. നമസ്കാരം കനകദാസേ. ഈ ജനസേവനത്തിനും പിന്നെ ഈ സാംസ്കാരിക കലാപ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഏകദേശം? എന്നെ കലാരംഗത്ത് എന്തായാലും 10-35 വർഷമായി. ചെറിയ കുട്ടിക്കാലം മുതൽ പ്രൊഫഷണൽ സ്റ്റേജിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് അതിനുശേഷമാണ് 2000 മുതൽ തീർത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തിലേക്ക് എത്തിപ്പെട്ടത്. കേരള സംസ്ഥാന മദ്യനിരോധന സമിതി മുതൽ അങ്ങോട്ടാണ് എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയിരുന്നത്. പിന്നീട് അത് വിപുലീകരിച്ച് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ വിവിധ മേഖലകളിൽ എൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ദേശീയ എൻ്റെ ഒരു സംസ്ഥാന സംസ്ഥാന അവാർഡ് കിട്ടി, ഒരു ദേശീയ അവാർഡ് കിട്ടി എന്നൊക്കെ പറഞ്ഞു, അത് എന്തിനാണ് കിട്ടിയത്? ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തകനുള്ള ദേശീയ അവാർഡാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തകനുള്ള സംസ്ഥാന അവാർഡാണ്. അതിൻ്റെ താഴോട്ട് ഡിസ്ട്രിക്ട് അവാർഡ് എല്ലാം ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ജീവകാരുണ്യ പ്രവർത്തനത്തെ തന്നെയാണ്. തുടർച്ചയായി ലഹരിവിരുദ്ധ പ്രവർത്തകനുള്ള സംസ്ഥാന അവാർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ശരിക്കും? ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത് പിന്നെ ഏഞ്ചൽസ് ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ അവരുടെ സാന്നിധ്യത്തിൽ അവർ നടത്തിയ ഒരേ സമയം 35,000 വിദ്യാർത്ഥികൾക്ക് ഹാൻഡ്സ് ഓൺലി CPR, കാർഡിയക് അറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഷോർട്ട് മെത്തേഡുകൾ, അതിനൂതന ചികിത്സാ രീതി വിദ്യാർത്ഥികൾക്ക് ഡെമോൺസ്ട്രേഷൻ കാണിച്ചുകൊണ്ട് ഗിന്നസ് റെക്കോർഡിലേക്ക് വന്നത്. അതിന് ആ ഒരു വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ അവസരം ഒരുക്കിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ PP വേണുഗോപാൽ സാറാണ്. മിംസ് ഹോസ്പിറ്റലിൻ്റെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് തലവനാണ് അദ്ദേഹം. അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്ര സ്കൂൾ ഇപ്പോൾ കൗൺസിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഏകദേശം? ഏകദേശം എൻ്റെ ഈ 22 വർഷത്തിനിടയ്ക്ക് 100,000+ വിദ്യാർത്ഥികൾക്ക് ഞാൻ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടാവും. NSS മുതൽ NCC മുതൽ ജൂനിയർ റെഡ് ക്രോസ് മുതൽ SPC സ്റ്റുഡൻറ്റ് പോലീസ് മുതൽ ക്ലബ്ബുകളുടെ പ്രോഗ്രാമുകൾ, ലൈബ്രറികളുടെ പ്രോഗ്രാമുകൾ, പിന്നെ ഈ പബ്ലിക് അവെയറുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 100,000+ ആളുകൾക്ക് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഈ മിനിഞ്ഞാന്നും ഒരു 100-300 ആളുകളുടെ വേദിയിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ തന്നെയാണ്. ഇത് മിംസിലെ ഡോക്ടർ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടാണ് നിങ്ങൾ ഈ കൗൺസിലിന് പോകുന്നത്, അല്ലെങ്കിൽ ഡോക്ടർമാർ കൂടെ വരാറുണ്ടോ? ആദ്യം ഞങ്ങൾ അവരുടെ കൂടെയായിരുന്നു ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരുന്നത്. എമർജൻസി മെഡിസിൻ്റെ ക്ലാസ്സുകൾ, അതായത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആൻഡ് ട്രോമ മാനേജ്മെൻറ്റ് ക്ലാസ് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ അതിന് ഏബിൾ ആണെന്ന് തോന്നിയപ്പോൾ പിന്നീട് നമ്മൾ സ്വന്തം ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇതൊക്കെ കേരളത്തിൽ മാത്രമാണ്, അല്ലെങ്കിൽ മലയാള ജനങ്ങളുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. പിന്നെ വിവിധ ഡ്രഗ്സ് അവയർ പ്രോഗ്രാമായിട്ട്, പിന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ പ്രോഗ്രാമുകളായിട്ടൊക്കെ പോയിട്ടുണ്ട്. ട്രൈബൽ ഏരിയകളിൽ അവരുടെ ഒരു കൾച്ചർ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ എമർജൻസി മെഡിസിൻ്റെത് പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ ഇതുവരെ പോയിട്ടില്ല. എത്ര വയസ്സിലായിരിക്കും ഇതിൻ്റെ ഒരു താല്പര്യം? താല്പര്യം എന്നല്ല, ഇതൊരു ജനസേവന പ്രവർത്തനം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് അത് മനസ്സിലേക്ക് എത്തി തുടങ്ങിയത്? ഞാൻ ഒരുപാട് ചാനലിൽ പറഞ്ഞത് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ചാനലിന് വേണ്ടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. എന്തെന്ന് വെച്ചാൽ, ഞാൻ ഈ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് എത്തിപ്പെടാനുണ്ടായ കാരണം, ഞാൻ ഒരു പാവപ്പെട്ട വീട്ടിലെ കുടുംബാംഗമാണ്. വളരെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ എന്നെ വയലിൽ പണിക്ക്, വയലിൽ ഞാറ് നടാനും മറ്റു തരത്തിലുള്ള വർക്കിനൊക്കെ പോയിട്ടാണ് എന്നെയൊക്കെ വളർത്തിയിരുന്നത്. ആ സമയത്ത് പൈസക്കാരായിട്ടുള്ള കുട്ടികളെയൊക്കെ കാണുമ്പോൾ സത്യത്തിൽ സങ്കടം ഉണ്ടാവുമായിരുന്നു. കാരണം ഒരു ഫോറിൻ കൊട, ഞാനൊരു ചാനലിൽ പറഞ്ഞ പോലെ ഫോറിൻ കൊടയൊക്കെ കാണുക, അല്ലെങ്കിൽ നല്ല ഉടുപ്പുകൾ കാണുക,
പിന്നെ നല്ല ബാഗുകൾ ഇട്ടുള്ള വിദ്യാർത്ഥികളെ കാണുമ്പോൾ ഒക്കെ ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്താഗ്രഹിച്ച് കഴിഞ്ഞാലും ലഭിക്കാനുള്ള ചുറ്റുപാട് ഇപ്പോഴും എനിക്കുണ്ട്. കാരണം എൻ്റെ സാമ്പത്തികം വെച്ചിട്ടല്ല, എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എനിക്ക് യഥേഷ്ടം കിട്ടാനുള്ള അവസരമുണ്ട് ഇപ്പോഴും. പക്ഷേ ആ സമയത്തൊന്നും ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എവൻ ഭക്ഷണത്തിന് വരെ ബുദ്ധിമുട്ടിയിട്ടുള്ള കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് എല്ലാം വളരെ ലാബിഷായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പല ചാനലിലും പറഞ്ഞതുപോലെ എൻ്റെ അമ്മ വയലിൽ പണിക്ക് പോകുമ്പോഴേ അവർക്ക് ലഭിക്കുന്ന ചായ രാവിലെ, ഇന്നത്തെ മാതിരിയുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള ഫുഡുകളൊന്നും അന്ന് ലഭിക്കില്ലായിരുന്നു. ആ അത്രയും 10-35 വർഷം ബാക്കോട്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ സമയത്ത് അവർക്ക് കിട്ടുന്ന കിഴങ്ങ്, മീൻസ് നമ്മുടെ കപ്പ, അവർക്ക് ലഭിക്കുന്ന ആ കപ്പ മടിയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് കൊണ്ടുതരുമായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഓർമ്മയുണ്ട്. അന്ന് മുതൽ എൻ്റെ കുട്ടിത്തത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12 വയസ്സ് മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചിന്തയാണ് ആരും പാവപ്പെട്ടവരായി ഉണ്ടാവാൻ പാടില്ല, എല്ലാവർക്കും അവരുടേതായ ഭക്ഷണത്തിനും വസ്ത്രത്തിനും സന്തോഷപരമായിട്ടുള്ള ജീവിതവും മുന്നോട്ട് നയിക്കാനുള്ള കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള സ്ട്രേറ്റ് ഫ്രം മൈ ഹാർട്ട് ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. അതിനുവേണ്ടി ഇപ്പോഴും ഇന്നുവരെയും പ്രാർത്ഥിച്ചിട്ടുണ്ട്, സർവ മത ദൈവങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവർക്കും വേണ്ടി ആ ഒരു ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പല പ്രോഗ്രാമുകളും അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട്, അത് ഗവൺമെൻറ്റിൻ്റെ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ, അതുപോലെ എൻ്റെതായ കുറേ എൻ്റെതായ കഴിവ് കൊണ്ട് മാത്രം ഉരുത്തിരിഞ്ഞെടുത്ത ഫ്രെയിമുകൾ ഉപയോഗിച്ചിട്ട് അതുപോലുള്ള ഒരു ചുറ്റുപാടിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. താങ്കൾ ഇപ്പോൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്, നമ്മൾ 7-ാം ക്ലാസ്സിലെ കുട്ടിയുടെ കീരിയറായി ഉപയോഗിക്കുന്നു, 9-ാം ക്ലാസ്സിലെ കുട്ടീനെ കീരിയറായിട്ട് ഉപയോഗിക്കുന്നു അല്ലേ? എന്താണ് അദ്ദേഹം ശാണാത്ത് ഇങ്ങനെ വരാനുള്ള കാരണം? ഇത്ര ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, പിന്നെ എക്സൈസ് പാർട്ടി കൊടുക്കുന്നുണ്ട്, പോലീസ് കൊടുക്കുന്നുണ്ട്, നിങ്ങളെപ്പോലത്തെ ചാരിറ്റബിൾ ചെയ്യുന്ന ജന ഇവരെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും കൊടുക്കുന്നുണ്ട്. എന്നിട്ടും കുട്ടികളിൽ എന്താണ് ഈ മാറ്റം കാണാത്തത്? വളരെ വളരെ നല്ലൊരു ചോദ്യമാണ് കേട്ടോ. അത് ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ചോദ്യം. എന്താണെന്നറിയാമോ, ഇത് പലരും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യമൊന്നുമല്ല. കാരണം പ്രതിവട്ടം ഒരുപാട് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടാണ് ആ ചോദ്യം. എന്നിട്ടെന്താണ് 7-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ കേരിയർ ആവുന്നതെന്നാണ്? നഗ്നമായ സത്യതയാണ് പ്രതിവട്ട. കാരണം ഇന്ന് വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ മദ്യം മയക്കുവരുന്ന ലഹരി ഉൽപ്പന്നങ്ങളുടെ കേരിയറായിട്ടും അതിനടിമപ്പെട്ടും ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 90% പോരായ അവരുടെ ഗാർഡിയൻസിൻ്റെ അടുത്ത, രക്ഷിതാക്കളെ അടുത്ത. എന്താണെന്നറിയാമോ, അവർക്ക് അവർ വലിയ മൊബൈലൊക്കെ വാങ്ങിക്കൊടുക്കുകയല്ലാതെ, ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊടുക്കുകയല്ലാതെ, അവരെ സുഖസൗകര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ലാതെ, ആ വിദ്യാർത്ഥികൾ ഏതൊക്കെ രീതിയിലാണ് അവരുടെ ചലനങ്ങൾ, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അവർ ദൈനംദിനം നടത്തിക്കൊണ്ട് ഇരിക്കുന്നതെന്ന് ആരും തിരക്കാറില്ല. നിങ്ങൾ ഈ അടിമപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ എടുത്തു നോക്കിക്കോളൂ, 100 പേരെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു 5% പാവപ്പെട്ട വീട്ടിലെ വിദ്യാർത്ഥികളായിരിക്കും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഹന വാഗ്ദാനങ്ങളാണ്. കാരണം അവർക്ക് ഈ സ്മാർട്ട് ഫോൺ, ഇപ്പം ഏറ്റവും കുറവ് 20,000 രൂപയുടെ മുകളിൽ വരണം ഒരു സ്മാർട്ട് ഫോൺ, അതൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള ദുർസ്വപ്നമുള്ള ആളുകൾ വിദ്യാർത്ഥികളിലുണ്ടാവും. പ്രത്യേകിച്ചിട്ട് ഇതുപോലുള്ളൊരു കരിയർ വർക്ക് ചെയ്യുന്ന ഒരു ആളുടെ ദുർനടത്തിപ്പുകാരനായിട്ടുള്ള അല്ലെങ്കിൽ നടത്തിപ്പുകാരായിട്ടുള്ള കാര്യമായിട്ടുള്ള ഒരു ആളുകളുടെ മുന്നിൽ ഈ വിദ്യാർത്ഥികളെ എത്തിക്കഴിഞ്ഞാൽ അവരെ കൊല്ലൻ്റെ ആലയിൽ ഇരുമ്പ് പഴുപ്പിച്ച് തച്ചുരുക്കി നമുക്കാവശ്യമുള്ള വസ്തു ഉണ്ടാക്കുന്നത് പോലെ ഈ വിദ്യാർത്ഥികളെ ഫ്യൂസ് മീൻ ഡേയ്സ് കൊണ്ട് അവരുടെ കൃത്യമായ കരിയറായിട്ട് യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഈ വിദ്യാർത്ഥികൾ സാധാരണ 9 മണിക്ക് സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥി കൃത്യമായിട്ട് 5-6 മണിക്കുള്ളിൽ വീട്ടിലെത്തുന്നില്ലെങ്കിൽ അവരെ കൃത്യമായിട്ട് ചോദിക്കണം, അവരുടെ പ്രിൻസിപ്പാളിനെ അല്ലെങ്കിൽ അവരുടെ ക്ലാസ് അധ്യാപനം വിളിച്ചിട്ട് ചോദിക്കണം, എൻ്റെ മകൾ അല്ലെങ്കിൽ മകനെ എത്തിയിട്ടില്ലല്ലോ എന്ന്. പക്ഷെ അതാരാ ചോദിക്കുന്നത്? ഒരാളും ചോദിക്കാറില്ല. എൻ്റെ അറിവിൽ ആരും ചോദിച്ചിട്ടില്ല. കാരണം ഫാമിലി കൗൺസിലിങ്ങിനൊക്കെ ഞാൻ പോകുമ്പോഴേ അവരാരും ചോദിച്ചായിട്ട് ഞാൻ കേട്ടില്ല. വിരളം പേര് പറയാറുണ്ട് ഞങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ഒരു ചോദ്യം അവർ ചോദിച്ചിരുന്നെങ്കിൽ അവരെ 7-ാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ 8-ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒരിക്കലും ഇതുപോലുള്ള ദുർനടത്തിപ്പിലേക്ക് എത്തിപ്പെടില്ല. അത് മാത്രമല്ല, ഇവർ അവസാനം എത്തിപ്പെടുന്നത് എവിടെയാണ്? ഏതെങ്കിലും തരത്തിൽ കൂട്ടമായിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾക്കൊക്കെയാണ് എത്തിപ്പെടുന്നത്. കാരണം മദ്യം മയക്കുമരുന്ന് ലഹരി ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ദൂഷ്യഫലം എന്താണ്? ഇത് അടിച്ചു കഴിഞ്ഞാൽ സഹോദരം ബന്ധമൊന്നും അവർക്കറിയാൻ പറ്റില്ല. സ്വന്തം വീടുകളിൽ അമ്മയെ പെങ്ങളെ റേപ്പ് ചെയ്ത ഒരുപാട് ആളുകൾ നമ്മുടെ കോഴിക്കോട് ജില്ലക്കകത്തുണ്ട്. അതൊക്കെ വന്നിരിക്കുന്നത് അവർക്കുള്ള തിരിച്ചറിവിനെ കൃത്യമായി ഡെവലപ്പ് ചെയ്തെടുക്കാത്തത് കൊണ്ടാണ്. അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം, അമിത സ്വാതന്ത്ര്യം, പവർ സ്വാതന്ത്ര്യം ആകുന്നത് കൊണ്ടാണ് അവരൊക്കെ ഇതുപോലുള്ള നശിച്ച റൂട്ടുകളിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ
നമ്മൾ ഇനിയെങ്കിലും രക്ഷിതാക്കളെടുത്ത് ആദരപൂർവ്വം എൻ്റെ ഒരു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങളെടുത്ത് പല ക്ലാസ്സുകളിലും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മകൻ 4-ാം ക്ലാസ്സാണ് 5-ാം ക്ലാസ്സാണ് അതൊന്നും നിങ്ങൾ കെയർ ചെയ്യണ്ട, അവരെയും കെയർ ചെയ്യണം. അവരുടെ ക്ലാസ്സിൻ്റെ വലിപ്പമല്ല നിങ്ങൾ നോക്കേണ്ടത്, അവന് 10 വയസ്സല്ലേ ഉള്ളൂ 12 വയസ്സല്ലേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഈ അടുത്ത് യൂട്യൂബിലും വാട്സപ്പിലും ഒക്കെ നിരന്തരമായി വന്നുകൊണ്ടിരുന്ന ഒരു വീഡിയോസ് ഉണ്ട്, വെറും 13 വയസ്സുള്ള ആൺകുട്ടിയും 13 വയസ്സുള്ള ഒരേ ക്ലാസ്മേറ്റുകൾ കോഴിക്കോടുള്ള ആള് കഴിഞ്ഞൊരു പറമ്പിലേക്ക് കയറി പോവുകയാണ് ചെയ്തത്. അതായത് ഒരു പെൺകുട്ടിയും 3 ആൺകുട്ടിയും അത്രയ്ക്കും വരെ എത്തിക്കഴിഞ്ഞു നമ്മുടെ സമൂഹം. ഇതൊക്കെ വരുന്നത് രക്ഷിതാക്കളുടെ പോരായ്മയാണ്. എല്ലാ രക്ഷിതാക്കളെയും ഒരിക്കലും നമുക്ക് അടിച്ച് അല്ലെങ്കിൽ അടച്ചാക്ഷേപിക്കാനുള്ള ഒരു കാര്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രക്ഷിതാക്കളും അങ്ങനെയുള്ളവരല്ല. എങ്കിൽ പോലും എവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ, ഏതൊരു വിദ്യാർത്ഥിയും അധപതനത്തിലേക്ക് വന്നിട്ടുണ്ടോ, അതിൻ്റെ 90% കുറ്റവും അവരുടെ ഗാർഡിയൻസിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ പല കുട്ടികളും അബദ്ധത്തിലേക്ക് വന്ന പല കുട്ടികളെയും മുഖമായിട്ടുള്ള ആശയവിനിമയം നടത്തുമ്പോൾ അവർക്ക് ഓവർ ഫ്രീഡാണ് വീട്ടിൽ, അവരെപ്പോൾ വന്നാലും ശരി നോ പ്രോബ്ലംസ് എന്ന് പറയുന്ന രക്ഷിതാക്കളാണുള്ളത്. വില കൂടിയ 28,000-38,000 രൂപയുടെ ആപ്പിളിൻ്റെ സ്മാർട്ട് ഫോണാണ് കുട്ടികളുടെ കയ്യിൽ കാണുന്നത്. ഈ 7-ാം ക്ലാസ്സിൽ 9-ാം ക്ലാസ്സിൽ കുട്ടികളെ ഏത് തരത്തിലുള്ള കുട്ടികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്? ഒന്ന്, അവരെ റീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും ഇതുപോലുള്ള ആളുകൾക്ക്. നമ്മൾക്ക് നമ്മുടെ പരിധിയിലേക്ക് വരുന്ന കുട്ടികളാണെന്ന് അവരുടെ ഫേസ് എക്സ്പ്രഷൻ ഇല്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രതിവട്ടന ആയിരക്കണക്കിന് ആളുകളുമായിട്ടുള്ള ഇതുപോലുള്ള പ്രവർത്തനമൊക്കെ കണ്ടതുകൊണ്ട് പ്രതിവട്ടന അറിയാം ഇങ്ങനത്തെ ഒരു സാധനം, ആ ഇത് ഇത് ഇവനെ കൊണ്ട് നടക്കും ഇല്ലെങ്കിൽ എന്ന രീതിയിലാണ് ഉള്ളത്. അതേ കഴിവ് ഈ ഇതുപോലുള്ള ആളുകൾക്കും ഉണ്ടാവും. ഒരു വിദ്യാർത്ഥിയെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ നമ്മൾ പറയുന്നതിന് അടിമപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ഫേസ് എക്സ്പ്രഷനിൽ തന്നെ ഉണ്ടാവും. അതെപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ വിദ്യാർത്ഥികളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം നമ്മുടെ മകനായി മകളായി വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവൻ്റെ മുഖഭാവം ഒന്ന് നോക്കണം. അവൻ വീട്ടിൽ നിന്ന് തുള്ളിച്ചാടി സ്കൂളിലേക്ക് പോവുകയും തിരിച്ചു വരുമ്പോൾ സൈലൻ്റ് മോഡിലായിട്ട് എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളത് പോലെയുള്ളൊരു സങ്കടത്തോടെയുള്ള മുഖാണ്ട് കൃത്യമായിട്ട് ചോദിച്ചാൽ മതി, എന്താ മോനെ ഇന്ന് എന്താ പറ്റിയത്, ഏതേ ഫ്രണ്ടുമായിട്ട് തെറ്റിപ്പിരിഞ്ഞോ അല്ലെങ്കിൽ അധ്യാപകൻ അടിച്ചോ എന്തെങ്കിലും വിഷയത്തിൽ തോറ്റോ എന്നുള്ള ആ ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെല്ലാം കൃത്യമായിട്ടും ഇതുപോലുള്ള മേഖലകളിലേക്ക് അടിമപ്പെട്ടു പോകില്ല. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ തുടങ്ങേണ്ട ഒരു സാധനമാണ്. തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ, അധ്യാപകർക്ക് അതിൻ്റെതായ ഒരു നിശ്ചിത പരിധിയുണ്ട്. അധ്യാപകനെ ക്ലാസ് എടുക്കുന്ന രീതിയിൽ ഇവരൊന്ന് കൗൺസിലിംഗ് ചെയ്യാനുള്ള ചുറ്റുപാടൊന്നുമില്ല. ഇപ്പോൾ എല്ലാ സ്കൂളുകളിലും ഇതുപോലുള്ള കാര്യങ്ങൾ കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗൺസിലർമാരുണ്ട്. എങ്കിൽ പോലും അവർക്ക് അതിൻ്റെതായ ഒരു പരിധിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്ലാസ് എടുക്കാൻ പോക്കുണ്ടോ? തീർച്ചയായും അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, എന്തായാലും അത് ചോദിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. തീർച്ചയായും. എത്ര വർഷമായി അത്? ആക്സിഡന്റ് നടന്നിട്ട് 5.5 വർഷമായി. 5.5 വർഷം വീട്ടിൽ തന്നെ? തീർച്ചയായിട്ടും 5.5 വർഷം വീട്ടിൽ തന്നെ എന്ന് പറയാൻ പറ്റില്ല. 1 മാസം ഹോസ്പിറ്റലിലുണ്ടായിരുന്നു, പിന്നീട് അങ്ങോട്ട് ഞാൻ ഈ ട്രെയിനിങ് മേഖലയിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു കുറച്ച് മുമ്പേ പറഞ്ഞു, 3 ദിവസം മുമ്പ് എൻ്റെ നാട്ടിലുണ്ടായിരുന്ന റെസിഡൻസ് അസോസിയേഷൻ സ്നേഹക്കൂട് റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രോഗ്രാം 300-350 ആളുകളുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. അവിടെ അവരെൻ്റെ ട്രെയിനിങ് ക്ലാസ്സാണ് വെച്ചിരുന്നത്. എൻ്റെ നാട് തന്നെയായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്. 1 മാസമേ ഞാൻ ബെഡ് റെസ്റ്റ് പോലെ നിന്നിട്ടുള്ളൂ. ദൈവം എന്നെ ഇതുപോലുള്ള മേഖലയിലേക്ക്, മുൻപ് ഞാൻ എന്തായിരുന്നു ആ ഒരു മേഖലയിലേക്ക് പിച്ചവെച്ച് എന്നെ ഇപ്പോഴും ഞാൻ പൂർണ്ണമായും നടക്കാൻ ആയിട്ടില്ല, പിച്ചവെച്ച് മാത്രമേ നടക്കുള്ളൂ, അതും പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്തൂടെ. ദൈവം എന്നെ പിച്ചവെച്ച് ഇതേ മേഖലയിലേക്ക് എന്നെ കൊണ്ടുവന്നു. ഞാൻ ആദ്യം എങ്ങനെയായിരുന്നു ട്രെയിനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, അതിനേക്കാൾ പൂർവാധിക ശക്തിയോടെ ഞാൻ ഇപ്പോഴും ഈ മേഖലയിൽ. ഒരു ലാഭേച്ഛയൊന്നും ഇല്ലാതെ ഒരു ഫീസ് ഒന്നും വാങ്ങിക്കാനാണ് ഇത് ചെയ്യുന്നത് അറിയാൻ കഴിഞ്ഞു. ഇപ്പോഴും അങ്ങനെ തന്നെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും. കാരണം വിദ്യാർത്ഥികൾക്കൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളൊരിക്കലും അവരെടുത്ത് നിന്ന് പൈസ കിട്ടണം എന്നൊന്നും പറയാറില്ല. കാരണം നമുക്ക് നമ്മുടെ ലക്ഷ്യം, ഞാൻ നമുക്കറിയാമല്ലോ നമ്മളുടെ ഈ മരണം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും ഈ ക്ലാസ് വീഡിയോസും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ മരിച്ചു എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഷോക്ക് ഉണ്ടാകുന്നത്. അയ്യോ ഇപ്പം ഞങ്ങൾ വീഡിയോ ചെയ്ത് വന്നിട്ടുള്ളൂ, പുള്ളിയുടെ ഒരു വിഷ്വൽ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ മരണം ഏത് സമയത്തും നമ്മളിൽ ഓരോരുത്തരുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് കലാസാഹിത്യ സാംസ്കാരിക രംഗമായാലും ജീവകാരുണ്യമായാലും എന്ത് തന്നെയായാലും നല്ലത് മാത്രം ചെയ്യുകയും നല്ലത് മാത്രം പ്രവർത്തിക്കുകയും നല്ലത് മാത്രം കേൾക്കുകയും ചെയ്യുമ്പോൾ സമൂഹം എപ്പോഴോ കൃത്യമായ ആ ഗ്ലോബിൻ്റെ ഉള്ളിൽ സുരക്ഷിതമായിട്ട് നന്മയുടെ ശാന്തി തീരത്ത് എന്താ പറയുക, പ്രാവുകൾ മാത്രം പറന്നുകൊണ്ടിരിക്കുന്ന, വെള്ളരി പ്രാവുകൾ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു നാടായി, ഒരു രാജ്യമായി, ഒരു ലോകമായി നമുക്ക് മാറ്റാൻ കഴിയും. കനകദാസേ, ഞാൻ എൻ്റെ ക്യാമറാമാൻ അനൂപും കൂടെ വന്നപ്പോൾ വീടിൻ്റെ ഇത് കണ്ടു, ഒരു ശ്രദ്ധയിൽപ്പെട്ട ഒരു ചിത്രമാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഡ്രോപ്പിൽ നിൽക്കുന്നത്. അതെങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് അത് കാണിക്കുന്നത്?
ഈ ഒരു ചിത്രം ഇത് ഞാൻ ഉണ്ടാക്കിയ ചിത്രമാണ്, മീൻസ് ഇത് ഈ ചിത്രം ഡ്രോയിങ് ചെയ്തത് ഞാനാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സജീവൻ മുക്കുനിയാണ്. പുള്ളി ശില്പിയാണ്. ഇതുപോലുള്ള ചിത്രങ്ങൾ, ചോർചിത്രങ്ങളൊക്കെ നന്നായിട്ട്, വളരെ നന്നായിട്ട് വരച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു തവണ പ്രതിവട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പുള്ളിയുടെ ഒരു വിഷ്വലൂടെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിവട്ടനോട് പറഞ്ഞിട്ടുണ്ടാവുക, നമുക്ക് ചെയ്യണം. വളരെ നല്ല ഒരു കലാകാരനാണ്. പുള്ളിയാണ് ഈ ഒരു ചിത്രം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പില്ലറിൽ വന്നിട്ടുള്ള ചിത്രവും പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. ഇത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് എൻ്റെ സ്വന്തം സൃഷ്ടിയാണ്. മൂന്ന് മതങ്ങളെയും ഒരേ കുടക്കയിൽ എത്തിച്ചുകൊണ്ട്, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും, ജാതി ഏതായാലും മതം ഏതായാലും രാഷ്ട്രീയം ഏതായാലും, എല്ലാവരും തുല്യരായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ചിത്രം എൻ്റെ വീട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ജി എസ് വി ചാനലിലെ കയ്യൊപ്പ് എന്ന ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്താഴ്ച മറ്റൊരാളുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.